ഇങ്ങനെ വെറുതെ അങ്ങോട്ടും നടന്നിട്ടൊന്നും കാര്യമില്ല, കസ്റ്റമേഴ്സ് വരണമെങ്കിൽ പുതിയ ഐഡിയ എന്തെങ്കിലും ആലോചിക്കണം. ഐഡിയ ഒക്കെ ഞാൻ തീരുമാനിച്ചോളാം. ആദ്യം ഒരു ഇമാല് നിൽക്കും, ഒരു തൊപ്പി കെട്ടി കാണും. ഒരു കസ്റ്റമർ വരുമ്പോ ഒരു തൊപ്പി ചെയ്യാത്തവേ എപ്പോഴേ ഒന്ന് ഇട്ട് ശീലം വേണതേ. ഹലോ ഗൈസ്, എല്ലാവർക്കും സ്വാഗതം. DC ബ്ലോഗ്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മള് വന്നിരിക്കുന്നത് കറാമത്ത് കൊണ്ട് അമ്മാനമാടുന്ന ലോക പ്രസിദ്ധനായ ഒരു ഉസ്താദിനെ കാണാനാണ്. ഉസ്താദിന്റെ പേരാണ് അൽ ബാബ ഉസ്താദ്. എന്താണ് നമുക്ക് ഈ ഉസ്താദിനെ പറ്റി പറയാനുള്ളത്? ഹലോ ഗൈസ്, ഉസ്താദിനെ കുറിച്ച് പറയാനെങ്കിൽ ടിൻഡു, അപ്പൊ ഇന്നലെ ഞാൻ എല്ലാം പറഞ്ഞതല്ലേ, എങ്ങനെയാണ് ഇയാളെ പറ്റി പറയേണ്ടത്, ഇന്റർവ്യൂ എടുക്കേണ്ടത് എങ്ങനെ പറഞ്ഞതല്ലേ. ഓക്കെ, ഇതൊരു കാര്യം മനസ്സിലാക്കണം, ഈ ബാബ ഉസ്താദ് എന്ന് പറഞ്ഞ ആള് ലോക ഉടായ്പാണ്. എനിക്കറിയില്ല, ഇപ്പത്തെ ഒരു സാഹചര്യത്തിൽ ഈ ഉടായ്പുള്ള ആൾക്കാരാണ് ലോക പ്രസിദ്ധരാവുന്നത്. അപ്പൊ നമ്മക്ക് നമ്മളെ സംബന്ധിച്ച് എന്താ വെച്ചാല്, നമ്മള് മൂപ്പരെ പോയി കണ്ട് ഇന്നൊരു ഇന്റർവ്യൂ എടുക്കുക, എന്നിട്ട് അയാളെ തൊള്ളികളത് ഫുള്ളങ്ങോട്ട് ഛർദ്ദിപ്പിച്ചണം. നമ്മളെ ചാനൽ ഇതോടെ വൈറലാവണം. അതിന് ഇജ്ജ് നല്ല ഉസ്താറായി കണ്ട് ചോദിക്കണം. ഇതൊന്നും ഇജ്ജിനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അനക്ക് ഉസ്താദിനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അറിയേണ്ടത്, അത് ഞാൻ പറഞ്ഞുതരാം. കിട്ടുവാ ആരാണ് വരുന്നേ? നാടനല്ലട്ടത്. ആ ഹലോ മോളെ, നിങ്ങക്ക് എന്താ കിണറ കുത്തേണ്ടത്? അതോ പൈസ ചോദിക്കാണ്, സ്വർണം പോയതാ? ഉസ്താദേ, ഞങ്ങക്ക് കിണറും കുത്തണ്ട, സ്വർണം പോയിട്ടില്ല. ഞങ്ങൾ കേരളത്തിൽ അറിയപ്പെടുന്ന രണ്ട് ബ്ലോഗേഴ്സ് ആണ്. ഐ ആം സഞ്ജു മിക്കി. ഐ ആം ടിൻഡു. ലൂക്ക ടിൻഡു. തെണ്ടുന്നല്ല പറഞ്ഞേ. അതൊന്നല്ല, ഇത് നമ്മള് തെണ്ടു മിക്കവാറും. ഇതാരാ നിങ്ങക്ക് മനസ്സിലായില്ലേ? സ്വന്തം കാറില് സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി പോലീസുകാർ പിടിച്ച ആളാ. അതിന്റെ ലൈസൻസ് കിട്ടാൻ വല്ല ഓപ്പ് നമ്മളന്ന് കണ്ടിട്ടുണ്ടാവും. സ്വർണം പോയിക്കൊണെങ്കിൽ പറഞ്ഞോളി, ഏത് കടലും നമ്മൾ മുക്കി തരും. ആയ കൊണ്ടുപോയി പറഞ്ഞു നമ്മള്. അപ്പൊ അതിന് കണവർത്തണോ? ഏത് മരുഭൂമി നമ്മൾ കണവർത്തി വളം കാണിച്ചു തരും. ലൈസൻസ് നമ്മൾ എടുക്കൂല, പോയിക്കോളി പോയിക്കോളി. അല്ല ഉസ്താദേ, നിങ്ങൾ ഉദ്ദേശിച്ച ആളല്ല ഞങ്ങള്, അത് വേറെ യൂട്യൂബർ. ഇത് ഞങ്ങൾ അതിനേക്കാൾ വലിയ ആൾക്കാരാണ്. ഇത് ഞങ്ങള് ഇങ്ങനെ ഒന്ന് ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി വന്നു. ഇന്റർവ്യൂ നടക്കൂല. ഇങ്ങോട്ട് വരി. അവസ്ഥയെ നമുക്ക് തുടങ്ങിയാലോ. അതേ, ആദ്യം ഇതാണ് കുത്തി. ഇതെന്താ പറഞ്ഞേ? അതൊരു മൈക്കാണ് ഉസ്താദേ. ചരിത്ര പ്രസിദ്ധമായ ഒരു തിലാമരം വെട്ടിക്കാണ്ട് അതിന്റെ ചോട്ടിന്ന് വെള്ളം കണ്ടെത്തിയ ഒരു ഒരു കഥ, അത് ഞങ്ങൾ കേട്ടുകാണ്ട് അതാണ് ഞങ്ങൾ ഇവിടെ കൊണ്ടെത്തിച്ചത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ആ കറാമത്ത് കിട്ടിയത്? ഒരേക്കർ ഭൂമിയില് ഒരു വീട്, ചിറ്റോട്ടും പറമ്പ്. നമ്മൾ ചെല്ലുമ്പോ ആ ഒരേക്കർ ഫുള്ള് കിണറ. അവിടെ കുഴിച്ചിക്ക, പണ്ട് കോഴി വേസ്റ്റിന് കുഴിത്തെ മാറി തൊടു നിറച്ച് കുഴിത്തി കുച്ചിക്ക. അപ്പൊ എന്താ, ഒരു അഞ്ചെട്ട് ആൾക്കാർ ഒന്ന് സ്ഥാനം നോക്കിയാണ്ട് കുഴി കുത്തിയിട്ട് മുഴുവൻ പാറ പള്ളൂല്ല, പൊട്ടം കിണറ്. അപ്പോഴാണ് ഉസ്താദ് അടുത്തത്, ബാവുസ്താദ്. ബാവുസ്താദ് കറാമത്ത് വെച്ച് നോക്കിയാണ്ട് നോക്കുമ്പോ അവിടെ ഒറ്റ സ്ഥലത്തെ വള്ളുള്ളൂ, അതാ പിലാവിന്റെ ചോട്ടിലായിരുന്നു. ഒറ്റ മേട്ടൻ രണ്ടടി പിലാവ് വെട്ടി മുറിച്ച് കിണറും കുത്തി, അതിന്റെ അടിയുടെ കടൽ പോകുന്ന കേട്ടി. അതിന് മാത്രം വള്ളാണ്. ആ അന്ന് ചല്ല, അന്ന് വേറെ ശിക്ഷന പൊന്നാല അസറപ്പ അതിനെ കാര്യം പറയണ്ട. പിന്നെ ഈ പിലാവ് മുറിച്ചാൻ കളഞ്ഞാണ്ട് ഇവിടെ മേടി കളി. ഇതിന് അടിയിൽ ഒരു പുയ ഓടുണ്ട്, അറിയങ്ങക്ക്? ആ ചരിത്രത്തിക്കും തലോട്ടി പോയതാ, അതിനെ കാത്തു പറയണ്ട. അതിൻ്റെടാ, അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്നിപ്പോ അപ്പൊ അങ്ങനെയൊന്ന് കാര്യങ്ങള്. അങ്ങനെ ഇപ്പോ നമ്മൾ ഇവിടെ വരെ എത്തി. അപ്പൊ അങ്ങനെ അവസാനം അറിയാത്ത നമ്പറാണല്ലോ.
ഹലോ, ഇന്ത്യ ആണല്ലോ. ആ ബോലു ഭായ്, കിതറേ രാജസ്ഥാൻ. ഓ ഡാ നോക്കിയാ, രാജസ്ഥാൻ എന്നാണേ. ആ രാജസ്ഥാൻ മരുഭൂമി ഞങ്ങള് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു 2-3 കളർ കുത്തി കൊടുത്തു. മരുഭൂമിയിലെ കേട്ടറിഞ്ഞ് കണ്ട്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു കഴിവ് കിട്ടിയത്? ഇതൊരു കറാമത്തായിട്ട് കിട്ടിയതാണോ അതോ എന്താണ് അതിന്റെ ഒരു കാര്യം എന്ന് പറയുന്നത്? അത് മനെ കറാമത്തായിട്ട് കിട്ടിയേക്കണേ. അത് മാത്രല്ല പാരമ്പര്യത്തിൽ കിട്ടിയേക്കും. അതായത് നിങ്ങൾക്ക് പിന്നെ ഷർട്ട് മാറ്റേ കാണാം, ഇവിടെ അലാക്കിന്റെ ടൈം. കാരണം എല്ലാ ആൾക്കാരും ഈ ലോക്കൽ ആൾക്കാരൊക്കെ കൈ വെച്ചാൽ നോക്കല്, നമ്മളങ്ങനെ നമ്മൾ വള്ളം കൊണ്ട് തോന്നൊക്കെ. അപ്പൊ പുറത്ത് നോക്കിയ തയമ്പ് ഉണ്ടാവും, അലാക്കിന്റെ തയമ്പ്. അത് നമ്മൾ വള്ളക്കുറം കൊണ്ട് കറങ്ങുള്ളൂ. അതാണ് അവസ്ഥ. ഗൾഫ് കോളാണല്ലോ. ഹലോ, വാലൈക്കും അസ്സലാം. സൗദി അറേബ്യ ജിദ്ദ. ആ അതെ, സൗദി അറേബ്യന്നാ വിളിച്ചണേ. നമുക്കാണ് അറബി, നമുക്കിപ്പോ എഴുതി പഠിച്ച അറബി നമുക്ക് അറിയുള്ളൂ. ലാംഗ്വേജ് അത്ര നമുക്ക് അറിയില്ല, എന്നാലും കുഴപ്പമില്ല, ഓനെ കുറെ ഒപ്പിച്ചു. അതായത് ജിദ്ദ മരുഭൂമിയിൽ ഞങ്ങൾ രണ്ട് കണക്ക് കുത്തി. മരുഭൂമിയിൽ ആ ഒരു തുള്ളി വളയാത്ത ഏരിയ ഉള്ള ബാക്കാ. അവിടെ രണ്ട് കണക്ക് കുത്തിയിട്ട് ഫുൾ വെള്ളമാണ്. അപ്പൊ നമ്മളെ മഹിമ മുഴുവൻ അവിടെ എത്തിക്കുന്നു. അപ്പൊ അവിടെ നിന്നാണ് വിളിച്ചിട്ട് പോകും. പക്ഷെ ഡേറ്റ് ചെയ്യാൻ നമുക്കൊന്നും ഒന്നും അങ്ങോട്ടൊക്കെ പോയി വീസിയും കാലം കൊടുത്ത് പോകുമ്പോഴൊക്കെ ബുദ്ധിമുട്ട്. ഞാൻ നോക്കട്ടെ, എന്താ പറഞ്ഞു നോക്കാം. അപ്പൊ പറഞ്ഞു വെച്ചാലേ, അസ്സലാമു അലൈക്കും. വാലൈക്കും അസ്സലാം. അൽ തലീല ഉലാതുലൈൽ അൽ നഹീറ ഹുറാരി അർഹുരി ഹേ അർബിരി ആർവാദ സെപ്റ്റംബർ 24. ആ ഓക്കേ ഓക്കേ ഓക്കേ. സംഗതിയൊക്കെ ശരി, നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പക്ഷെ ഇത് നമ്മള് പുറത്തേക്കാണ് വിടണം എന്നുണ്ടെങ്കിൽ ഞങ്ങളെ കാണണ്ട പോലെ ഒന്ന് കാണേണ്ടി വരും. കാണേണ്ട പോലത്തെ കാണുന്നോ? അപ്പൊ എന്നാലും മോനെ അയച്ചു, നമ്മളെ കറാമത്തണ്ട് കാണല്ലേ ഇത് എടുക്കാൻ വന്ന്. ബുജി കണ്ടല്ലേ എത്ര ആള് വിളിച്ചിട്ട് പോണക്ക് അവിടുന്ന് പുറത്തൊക്കെ ആയിട്ട്. ഇനി തന്നെ കാണാന് കറാമത്തിന്റെ ഒക്കെ അവിടെ നിക്കട്ടെ. പൊന്നാരൻ്റെ ഉസ്താദ്, നിങ്ങളെ ഓം ഇതൊക്കെ 2 തവണ വിളിച്ചു. ഞാൻ അപ്പൊ ഇങ്ങനെ നോക്കിയപ്പോ കണ്ടു 2 ഒരു നമ്പറിന്. അറ്റ്ലീസ്റ്റ് ആ ചെങ്ങനോട് വേറെ നമ്പർ എന്തെങ്കിലും വിളിച്ചാൽ. നിങ്ങളെ പാവപ്പെട്ട ജനങ്ങളെ പണിയെ പറ്റിച്ചോളി, ഞങ്ങളെ പോലത്തെ വ്ളോഗർമാരെ പറ്റിച്ചാൽ നിൽക്കരുത്. ഞങ്ങള് ഒരു പ്രൊമോഷന് വാങ്ങുന്ന 30,000 രൂപയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 25 രൂപ 5 രൂപ കമ്മിയാക്കി തന്നോളൂ. 25 രൂപയ്ക്ക് വേണമെങ്കിൽ ചെയ്തരാം, അതിനാണെങ്കിൽ നമുക്ക് പറ്റും. ഓക്കെ, ഈ കുട്ടി മനസ്സിലായി കേട്ടോ. പൊന്നാരൻ മാനേജർ കാര്യം ചെയ്യാ, ആദ്യം ഒന്ന് ഇട്ട്. ഏ പൈസ അല്ലേ, അവന്താ ചെയ്യാ? പൈസ കിട്ടാതെ വീഡിയോ പോസ്റ്റ് ഇടേ, അതൊന്നും നടക്കൂല. ചെലക്കാ പോയിക്ക അവിടുന്ന്. നമ്മളല്ലേ തന്നെ കണ്ടന്റ് കിട്ടാതെ നിൽക്കാണ്. നമ്മക്കേ ഇത് ഇടാ, അവിടെ 2 ദിവസം കഴിഞ്ഞാൽ മുമ്പ് എടുത്ത് വന്നാൽ നമുക്ക് തരും, മേടിച്ചേക്കണു. അവിടെ ആപ്പിളെ പറഞ്ഞമാര് വണ്ടി മലി വേണ്ടാന്ന്. അപ്പൊ ആകെ നാറിയില്ല. പോറാം, ഓലി പോവും, വീഡിയോ ഇടും, റീച്ച് ആവും, ക്ലൈൻസ് നമ്മുടെ വരും. ഇങ്ങനെ തന്നെയാണ് എല്ലാരും ചെയ്യലേ. ഇതിപ്പോ ഇങ്ങനെ ആയ പോയിട്ട് റേറ്റ് കൂട്ടണം. മിനിമം ഒരു സ്ഥാനം നോക്കണ 25,000 രൂപ ആക്കണം. ആക്കാലോ, നിങ്ങൾക്ക് എനിക്കൊന്നും പറ്റില്ലല്ലോ. നിങ്ങൾ കൂടല്ലൂര് മറ്റേ പള്ളിയിൽ മുക്കായി നിൽക്കുക, കാണാതെ സ്വർണം മാഷിട്ട് കണ്ടുപിടിച്ച് കൊടുക്കുക, അതൊക്കെ നിങ്ങൾക്ക് പറ്റുള്ളൂ. നല്ലൊരു പരിപാടി എന്നാ പറ്റൂല. അപ്പൊ നിങ്ങൾക്ക് എന്താ, നിങ്ങൾ ഈ വെള്ളത്തേക്ക് ഇറങ്ങി എന്താ നിങ്ങൾക്ക് അറിയാം എവിടെ കുത്തിയാലും വെള്ളമാണെന്ന്? അതോ നിങ്ങൾ ഇറങ്ങി പൊന്നാരം മനെ. പണ്ടൊക്കെ അതൊക്കെ പണ്ടത്തെ കാര്യങ്ങളല്ല, അങ്ങനെ കുറെ പരിപാടിക്ക് ഞാൻ പോയിക്കണം. അത് മാത്രമല്ല, എന്തിനൊക്കെ പോയിക്കോ ഞാൻ. ഈ പേരെ പോയിട്ട് അതിന്റെ നടുപ്പ് കൊണ്ടേണ്ട സാധനം കൊണ്ടാന്ന് കിടന്നാൽ കുറ്റമായി ഒരു മൂളക്ക് കൈ കുത്തിക്കോ. ചെറിയ കുട്ടികൾ പറഞ്ഞാലും കുറച്ചൊക്കെ കേൾക്കണം. ചെറിയ കുട്ടി ചോ അന്റെ കൂടെ അറ്റ് മൂന്ന ഞാൻ തന്ത മരം നോക്കാൻ പോകും. വള്ള കൂടെ പോയിക്കാരോ ചെറിയ കുട്ടിയാണ്. ചെറിയ കുട്ടി സൂറോസാടെ ഇരിക്കേ. ഓലിപ്പണ വരേ, ഓലൊക്കെ വലിയ വലിയ ആൾക്കാരല്ലേ, ഓലിപ്പണ എത്തും. എന്താ വയസ്സിലേ അല്ലേ? അങ്ങനല്ലേ, അങ്ങനെ തന്നെ ആക്കും. മൂപ്പരുണ്ട് എത്തിപ്പണ്ടേ. ആ എന്താ വയസ്സിലെ, എന്താ എല്ലാരും കൂടെ കൂടിയുള്ള പൊന്നാഞ്ചു വിരാകാവ അവസ്ഥാത് കുച്ചടിച്ച വരാണ്ട് 2 മണി കുറഞ്ഞ് കെട്ടും. ഇതുവരെ അങ്ങോട്ട് എത്തിയിരുന്നു. ഏത് ആ സ്ഥാനം നോക്കണേ ബാവസ്താദോ, നിങ്ങൾക്ക് വല്ല കാറ്റുണ്ടെങ്കന്മാരെ അതിലേറെ വലിയ അത്രയും വലിയ തട്ടിപ്പാരൊക്കെ നിങ്ങളല്ലാതെ ഈ വീട്ടിലേക്ക് വിളിച്ചിരുന്നു. തട്ടിപ്പണി കൈമാരതൊക്കെ ഇതൊന്നും ഉണ്ടായിരുന്ന വീരാനെ. എത്ര ആൾക്കാർക്ക് മൂപ്പര് സ്ഥാനം നോക്കിക്കാണ്ട് വള്ളം കെട്ടുന്ന ആൾക്കാർ വരുന്നേ. അസ്സലാമലൈക്കും. നമ്മളെ ഗുജറാത്തിൽ നിന്ന് ഒരു കോൾ വന്നിരുന്നു, വീഡിയോ കോളെ. ആ വീഡിയോ കൂടി നമ്മൾ സ്ഥാനം നോക്കലുണ്ടായിരുന്നു, പക്ഷെ എല്ലാം പറ്റില്ല. അങ്ങനെ നേരം വെക്കുക കേട്ടോ. ആയിക്കോട്ടെ, ഇവിടെ ഇപ്പോ നോക്കാൻ വെക്കുന്ന ഒരു വള്ളക്കോടും
പിന്നെ ഒരു കുറ്റി മേള ചുറ്റി കൊടുത്തു കൊടുത്തോ ശരി. ഇതിപ്പോ എവിടെ ഇപ്പൊ നമ്മളത് നോക്കാ ഇപ്പൊ അടാ അങ്ങനെ ഇപ്പതേ ഇത് മൊയ്വം കട്ട പതിച്ചാണ് വള്ളം മൊയ്വ റോട്ടിക്കാൻ കൊടുക്കാണല്ലോ. പിന്നെ വള്ളം ചാള ഞാൻ പറഞ്ഞു ചെയ്യും പത്തോരക്ക കാലഘട്ടം പോയ പോക്കേ ആ ഇവിടെ ഉണ്ടല്ലോ മണ്ണ്. പൊന്നാരി മാളതി കുറച്ച് വള്ളം കൊണ്ടേ വള്ളം ഞാൻ ഇങ്ങനെ അലി വേണ്ട ചൂണ്ടല്ല പോയിക്കോ ഇതാ രസം വള്ളം കൊണ്ടുവരി ഇട്ടുവാ ഇങ്ങോട്ട് വാ. ആ കുട്ടിയെടുത്താണ് കുട്ടിയെടുത്താണ് കുത്തി കുത്തി കല്ല് കല്ലെന്തായാലും കൊണ്ടി കുത്തി കുടി കുത്തി കുടി. കാര്യം കേക്കണോ ഇതിന്റെ അടി കൂടെ ഒരു ബാല്യം ഒരു പോയന്റ് പോകുന്നുണ്ട്. അല്ലമ്പില്ല ഉസ്താദ് ഞങ്ങളെ കരാമത്ത് എന്റെ കുട്ടിന്റെ ഒരു ഭാഗ്യേ ഞങ്ങൾ രണ്ട് അടി അടിച്ചിട്ട കുറ്റിമ്മ. എന്നാലേ നിങ്ങളോട് എല്ലാരോടും ഞാനൊരു കാര്യം പറഞ്ഞു ഉസ്താദേ നിങ്ങൾ വന്നിട്ട് വന്നാനേ എന്താ കേട്ടു വരും കേട്ടു വരും. നിങ്ങൾ അവിടൊക്കെ അവിടൊക്കെ അവിടെ അവിടെ ഇനി ഇനിയിപ്പോ ആ പോഴൊക്കെ ഒന്നവിടെ കാണിച്ചു കൊടുത്തവർക്ക് എന്തുമാ ചാവിയോ ഏ ചാവി അവിടെ ഉണ്ടാവില്ലേ. ഇപ്പൊ എന്തായി ഈ നല്ലൊരു വാസന പറ്റി ഈ വീരാൻ പറഞ്ഞ കേട്ടിട്ട് ഇപ്പൊ എന്തായി ഇപ്പോ കുറ്റി അടിച്ചു കൊടുത്ത് സാധനം വള്ളമൊക്കെ കണ്ടില്ലേ. ആ ഉസ്താദ് എന്നാലേ ഇവിടെ ഈ ലോകത്ത് ഒരുപാട് കള്ളന്മാരുണ്ട് എല്ലാ തട്ടിപ്പും. പക്ഷെ ഞാൻ നിങ്ങൾ ആ വിധത്തിലാ കണ്ടു നിങ്ങളെ ക്ഷമിച്ചാലേ കേട്ടോ നിങ്ങളെ ഇത്രയും നല്ലൊരു കറാമത്തുള്ള എനിക്കറിയില്ല. കുത്തിക്കോളി കുത്തിക്കോളി രാജസ്ഥാനൊക്കെ ഒന്നര ദിവസം നിർത്താൻ കുത്തി എന്നിട്ടാ മുത്തം തീർന്നു പോട്ടെ. ഈ ഒരു ചോദ്യം ആദ്യമേ പ്രതീക്ഷിച്ചിരുന്ന ഞാൻ അന്ന് മുതൽ അതിനെ പ്രതിരോധിക്കാനുള്ള വഴികൾ ആരംഭിച്ചു. ആ കാലത്ത് തലക്ക് വലിയൊരു വെളിവില്ലാതെ വന്ന ശിഷ്യനായ അസർപ്പിനെ വെച്ചായിരുന്നു ആദ്യ പരീക്ഷണം. ആ തേങ്ങന്റെ മോളുവാ കുപ്പ് കളഞ്ഞിട്ടോ ചെകിരി മാത്രം വിളിച്ചാൽ മതി. രാത്രി ആയി കഴിഞ്ഞാൽ ആരാന്റെ പെരത്തെ കരച്ചു കൊണ്ടായിട്ട് കുപ്പിടണം. വീടായ വീട് മുഴുവൻ കയറി ഇറങ്ങി അതിന്റെ നാല് മൂലക്കും കുഴിച്ചാണ് തകുതി വെച്ചിടണം. ഇതൊന്നും പോരാഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് തേങ്ങ പൊളിക്കണം. ഇത് നടക്കൂല ഇത്തിരി അൽപ്രണമാണ്. ബംഗാളിക്ക് ബംഗാളി അൽപ്രണം അത് മാണിച്ചാ പണി എടുത്തു. ആ പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം പഠിപ്പിക്കാണ്ട് പറഞ്ഞ പോലെ ചെയ്യേ കേട്ടോ. ഇതിലോട്ട് നടന്ന ആദ്യം ആ ഇങ്ങോട്ട് വാ നായക്കോട്ട് വാ മുന്നോട്ട് നടക്കുന്ന് ഞാൻ പറയുമ്പോ ഇജ് ബാക്കോട്ട് നടക്കും. ബാക്കോട്ട് നടക്കുന്ന് ഞാൻ പറയുമ്പോ ഇജ് മുന്നോട്ട് നടക്കണം. ഇടത്തു ഭാഗത്തേക്ക് പോകുന്ന് പറയുമ്പോ വലത്തു ഭാഗത്തേക്ക് പോകണം. വലത്തു ഭാഗത്തേക്ക് പോകുന്ന് പറയുമ്പോ ഇടത്തു ഭാഗത്തേക്ക് പോകണം. ഓടുക എന്ന് പറയുമ്പോ നിക്കണം. നിക്കുന്ന് പറയുമ്പോ ഓടണം കേട്ടോ. ചെയ്യുന്നത് ആ ബാക്കോട്ട് ഓട് ഇടത്തേക്ക് തിരി വലത്തോട് തിരി ഇതൊരു തന്ത്രമാണ് അവസരത്തിനൊത്ത് ഉപയോഗിക്കാനുള്ള ഒരു തന്ത്രം പഠിച്ചു വെച്ചു
പിന്നെ ആ നേരെ പോയിക്കോളി, നിങ്ങൾ ആ നേരെ പോയിട്ട് അവിടെ ഇല്ല കേട്ടോ, ആ അവിടെ അപ്പുറത്ത് വെച്ചിട്ടുണ്ടോ, ഇപ്പുറത്തെ ടേബിളിൽ വെച്ചിട്ടുണ്ടോ, ആ നോക്കി കണ്ടോ, ആ അതെ അമ്മ ഇടത്തോട്ട് തിരി, ഇടത്തോട്ട് വലത്താട്ടല്ല. ഒരു കറാമത്തേ കറാമത്തോട് കറാമത്ത്.